بسم الله الرحمن الرحيم പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച നാം ചർച്ച ചെയ്തത് സ്വർഗത്തിലേക്കുള്ള പാതയെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ വരച്ച് കാട്ടിത്തന്ന ആ സ്വർഗത്തിലേക്കുള്ള പാത മനുഷ്യ മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുർഘടമായ ചുരം പാത പോലെ, ചുരം വഴി പോലെ മനുഷ്യ മനസ്സിന് ക്ലേശകരമായി ബുദ്ധിമുട്ടായി അനുഭവപ്പെടും. എന്നാൽ ആ ബുദ്ധിമുട്ട് നിറഞ്ഞ മലമ്പാത, ക്ലേശകരമായ ചുരംപാത വിട്ടുകടക്കാനുള്ള മാർഗം, താണ്ടിക്കടക്കാനുള്ള മാർഗം അനാഥരെയും അഗതികളെയും സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ഇഹ്സാൻ നൽകിക്കൊണ്ട് അവർക്ക് താങ്ങും തണലുമായി നിലനിന്നുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള ആ ചുരം കടക്കാൻ സാധിക്കുമെന്ന പരിശുദ്ധ ഖുർആനിൻ്റെ അറിയിപ്പും ചുരുങ്ങിയ വിധത്തിൽ നാം വിശദീകരിച്ചു സംസാരിച്ചു. കൂട്ടത്തിൽ മഹാന്മാരായ ഖുലഫാ ഉർറാഷിദുകൾ, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്ത, രാഷ്ട്രത്തിൻ്റെ ഭരണവും ആത്മീയ നേതൃത്വവും ഏറ്റെടുത്ത സച്ചരിതരായ നാല് ഖലീഫമാർ എങ്ങനെയാണ് സ്വർഗത്തിലേക്കുള്ള പാതയിലൂടെ മുന്നേറിയത് എന്ന ചരിത്രവും നിങ്ങൾ കേട്ടു. നാല് ഖലീഫമാർ മാത്രമല്ല മുഅ്മിനീങ്ങളെ, മഹാന്മാരായ സഹാബ കിറാം മുഴുവൻ സ്വർഗത്തിലേക്കുള്ള ആ പാത അതിശീഘ്രം സുരക്ഷിതമായി താണ്ടിക്കടന്നവരാണ്. മഹാന്മാരായ സഹാബത്തിന്റെ ജീവിത ചരിത്രം നാം പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. കാരണം അവർ നമ്മുടെ മാതൃകാ പുരുഷന്മാരാണെന്നും അവർ നടന്ന വഴിക്ക് നടന്നാൽ മാത്രമേ നിങ്ങൾക്കൊക്കെയും അള്ളാഹുവിന്റെ പൊരുത്തവും സ്വർഗവും ലഭിക്കുകയുള്ളൂ എന്നും പരിശുദ്ധ ഖുർആൻ സംശയത്തിനിടമില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് ആ പൂർവീകരായ മാതൃകാ പുരുഷന്മാരായ സ്വഹാബാക്കൾ എങ്ങനെയാണ് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ, സ്വർഗവഴിയിൽ മുന്നേറിയത് എന്ന് നമ്മിൽ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ വാഴുകളിലൂടെ, അതുപോലെ തന്നെ പലരും എഴുതിവെച്ച ലേഖനങ്ങളിലൂടെ, കൃതികളിലൂടെ നമ്മൾ പഠിച്ചതാണ്, അറിഞ്ഞതാണ് സ്വഹാബാക്കളുടെ ജീവിതം. മക്കയിൽ നിന്ന് അള്ളാഹുവിനെയും റസൂലിനെയും മാത്രം മനസ്സിൽ കണ്ട് മറ്റൊരു ഭൗതിക താൽപര്യങ്ങളും ഇല്ലാത്ത വിധം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വെറും കയ്യോടെ പിറന്നു വീണ, ജനിച്ച് വളർന്ന നാടും നഗരവും വിട്ടേച്ച് മദീനയിലേക്ക് ഹിജറ പോയ, പലായനം ചെയ്ത മഹാന്മാരായ മുഹാജിറുകൾ. ആ മുഹാജിറുകളിൽ പലരും പരമദരിദ്രരായിരുന്നു. ഉടുക്കാൻ ആ ഉടുത്തമുണ്ടല്ലാതെ വേറൊന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല. മദീനയെത്തിയ മുഹാജിറുകൾക്ക് തലചായ്ക്കാൻ ഇടമില്ല. തീർത്തും ഫക്കീറന്മാരും മിസ്കീനന്മാരുമായിരുന്ന ഭൂരിപക്ഷം മുഹാജിറുകളും മദീനയിൽ വന്നണഞ്ഞപ്പോൾ അവരെ വരവേറ്റതും സ്വീകരിച്ചതും അവരെ സഹായിച്ചതും അവർക്ക് താങ്ങും തണലുമായി നിലകൊണ്ടതും അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് ഖുർആനിൽ. മദീന നിവാസികളായ അൻസ്വാരി സമൂഹം തങ്ങളുടെ സഹോദരന്മാരായി മക്കയിൽ നിന്ന് തങ്ങളുടെ നാട്ടിൽ അഭയാർത്ഥികളായി വന്നെത്തിയ ഈ പാവങ്ങളോട് സ്വീകരിച്ച നിലപാടും അവരോട് വർത്തിച്ച രീതിയും അവർക്ക് ചെയ്തു കൊടുത്ത ഇഹ്സാനും പറഞ്ഞുകൊണ്ട് അൻസ്വാരി സമൂഹത്തെ അള്ളാഹു മുക്തകണ്ഠം പ്രശംസിക്കുന്നുണ്ട്.
വല്ലദീന തബവ ഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം വല്ലദീന തബവ ഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം ഖുർആൻ പറയുന്നു, മുഹാജിറുകളായ സഹോദരന്മാർ അനിവാര്യമായ ഘട്ടത്തിൽ മക്ക വിട്ട് മദീനയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടെ വീട് കെട്ട് താമസിച്ചിരുന്ന, അവിടെ ഭവനങ്ങളിൽ കഴിഞ്ഞിരുന്ന തദ്ദേശീയരായ ആളുകൾ അദ്ദാറവൽ ഈമാനമിൻ ഖബ്ലിഹിം, അവിടെ കിടപ്പാടമൊരുക്കി ഈമാനോടുകൂടെ നിലനിന്ന വിഭാഗം, ഈമാനിനേക്കാൾ അല്ലാഹു ഭവനമൊരുക്കി കാത്തിരുന്നതാണ് പറയുന്നത്. ഈമാനിനേക്കാൾ മുന്തിയ ഒന്നും ലോകത്തില്ല, തർക്കവുമില്ല ആ കാര്യത്തിൽ. പക്ഷെ അല്ലാഹു പറയുന്നു, അൻസാരികളുടെ ക്വാളിറ്റി പറയുന്നിടത്ത്, വല്ലദീന തബവ ഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, അവർ മക്കയിൽ നിന്ന് വന്നെത്തുന്നതിന്റെ മുമ്പ് തന്നെ താമസയോഗ്യമായ ഭവനങ്ങൾ ഒരുക്കുകയും വിശ്വാസം നെഞ്ചകത്ത് കാത്തു സൂക്ഷിക്കുകയും ചെയ്ത് നിലകൊണ്ടവർ. ആരെക്കുറിച്ചാ പറയുന്നത്? മദീനക്കാരായ അൻസാരികളെ. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും സുരക്ഷിതമായി നിലനിൽക്കാനുള്ള അവസരമുണ്ടാവുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പിടിച്ചു നിന്നിട്ട് വേണ്ട ഈ ഈമാനൊക്കെ ഒന്ന് പറയാനും അനുഭവിക്കാനും. അതുകൊണ്ട് ഭവനങ്ങൾ ഒരുക്കി കാത്തിരുന്നവർ, ഈമാൻ നെഞ്ചിലേറ്റി കാത്തിരുന്നവർ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, മക്കക്കാരായ പാവങ്ങൾ തങ്ങളുടെ നാട്ടിലെത്തിയപ്പോ പണ്ടാറടങ്ങാൻ ഇവറ്റകൾ വന്നു പെട്ടു, ഇനി അങ്ങ് സഹിക്കുക, അങ്ങനെ ഒരു രണ്ടാം നമ്പർ മനസ്ഥിതിയോടെ കാണാതെ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, തങ്ങൾക്ക് വന്ന വിശിഷ്ടാതിഥികളെപ്പോലെ വിരുന്നുകാരെക്കാൾ തങ്ങളിലേക്ക് പലായനം ചെയ്തു വന്ന സഹോദരന്മാരെ സ്നേഹിച്ചു അവർ. നമ്മൾ ചിലപ്പോ ഫക്കീറന്മാരെയും മിസ്കീന്മാരെയൊക്കെ സഹായിക്കുന്നവരായിരിക്കാം, അവരോട് സ്നേഹം ഉണ്ടാകുന്നുണ്ടോ? ഇല്ലേ? അവരെ ഏത് കണ്ണുകൊണ്ട് കാണുന്നു? വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിത്. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, തങ്ങളുടെ നാട്ടിലേക്ക് ഹിജറയായി വന്നെത്തിയ സഹോദരന്മാരെ സ്നേഹിക്കുന്നവരാണവർ. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതം മിമ്മാ ഊതൂ, അവർക്ക് നൽകപ്പെട്ടത് കണ്ടിട്ട് ആർക്കും അസൂയ തോന്നിയില്ല. വെറും കൈയോടെ വന്നവർക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി കിട്ടുന്നു. തല ചായ്ക്കാൻ തദ്ദേശീയരായ അൻസാറുകൾക്ക് തത്തുല്യമായ ഭവനങ്ങൾ കിട്ടുന്നു, അവരുടെ വരുമാനത്തിന്റെ പകുതി കിട്ടുന്നു. ഇതൊക്കെ കിട്ടുമ്പോ അസൂയ. നമ്മൾ അധ്വാനിക്കുക, എന്നിട്ട് അവർക്ക് കൊടുക്കുക, നമ്മൾ കഷ്ടപ്പെടുക, അവരാസ്വദിക്കുക എന്ന മനുഷ്യ സഹജമായ ചിന്ത, അസൂയ, മനപ്രയാസം ഒട്ടും അവരെ സ്പർശിച്ചതേ ഇല്ല. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതം മിമ്മാ ഊതു, തീർന്നില്ല. വയുഇസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഹസാസ, മദീന നിവാസികളായ അൻസാരി സഹോദരന്മാർ അവരുടെ ആവശ്യങ്ങൾ പലതും പിൻഡിങ്ങിലിട്ട്, പല ആവശ്യങ്ങളും അവഗണിച്ച്, പല വിശപ്പുകളും അവർ സഹിച്ചുകൊണ്ട് തങ്ങളിലേക്ക് വന്നെത്തിയ മുഹാജിറുകളെ ഊട്ടുകയും സ്വീകരിക്കുകയും ഇഹ്സാൻ ചെയ്യുകയുമാണ് ഉണ്ടായത്. തങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് മാറ്റിവെച്ചു. ഈ ആയത്തിന്റെ വിശദീകരണത്തിലാണ് ഒരു അൻസാരി ചെയ്തത്. ആ കഥ നിങ്ങൾ കേട്ടതാണത്. വീട്ടിലേക്കൊരു പട്ടിണിപ്പാവം മക്കയിൽ നിന്ന് വന്ന മുഹാജിറിനെ കൂട്ടിച്ചെന്നപ്പോ ഒന്നുമില്ല അവിടെ, കൊച്ചുമക്കൾക്ക് തിന്നാനുള്ള അല്പം ആഹാരം, മക്കൾക്ക് പച്ചവെള്ളം കുടിപ്പിച്ച് ഉറക്കാനും, ആ പട്ടിണിയോടെ മക്കൾ ഉറങ്ങട്ടെ എന്ന് തീരുമാനിച്ച് ഇച്ചിരിയുള്ള ഭക്ഷണം വിളക്കൂതി ലൈറ്റണച്ചുകൊണ്ട് മുന്നിൽ ചുമ്മാ ഭക്ഷിക്കുന്നത് പോലെ ആംഗ്യം കാണിച്ച് ചവച്ച് വീട്ടുകാരനായ മദീനക്കാരൻ പാവമായ മുഹാജിറിനെ ഊട്ടുന്ന രംഗം ഹദീസ് കിതാബുകളിൽ കാണുന്നുണ്ട്. രണ്ടാളും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക, ഒരാൾക്ക് തന്നെ കഷ്ടിച്ച് തിന്നാനേ ഉള്ളൂ. വീട്ടുകാരനായ മദീനക്കാരൻ ചുമ്മാ വായിങ്ങനെ ചലിപ്പിച്ചു ചവക്കുന്നത് പോലെ അഭിനയിച്ചു. വിളക്കൂതിയ കാരണം സംഭവം മനസ്സിലാവുന്നില്ല. ഖുർആനാണ് ഈ പറയുന്നത്, പ്രശംസിക്കുന്നു. സഹോദരന്മാരെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ ഒരു നേതാവ്,
സ്വഹാബ കിറാമിനെ പോലെ ഒരു അനുയായികൾ ലോക ചരിത്രത്തിൽ അതുപോലെ വന്നിട്ടുമില്ല, വരാനുമില്ല. അവർ സ്വർഗത്തിലേക്ക് പോയ പോക്ക് ഖുർആനാണ് ഈ പറയുന്നത്, സ്വഹീഹായ ഹദീസാണ് പറയുന്നത്. മക്കാര് വന്നപ്പോ റസൂലുള്ള പറഞ്ഞു, നിങ്ങളുടെ സഹോദരന്മാർ ഒന്നുമില്ലാതെ വന്നതാൻ, അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്തിന്റെ നിങ്ങളുടെ വിഹിതത്തിന്റെ പകുതി 50% നിങ്ങളുടെ നാട്ടിലേക്ക് വന്നെത്തിയ മക്കാരായ സഹോദരന്മാർക്ക് ഫക്കീറന്മാർക്ക് കൊടുക്കണം. ഒരു പ്രയാസം അവർക്കുണ്ടായില്ല, ഒരു പ്രയാസം ഉണ്ടായില്ല. ഓരോരുത്തർക്കും തങ്ങൾക്കുള്ളതിന്റെ നേർപകുതിയാണ് കൊടുത്ത്. ഞാനിപ്പോ ഇവിടെ വഴുതു പറയാൻ നിങ്ങൾ സങ്കല്പിക്ക്, മൂവാറ്റുപുഴ സെൻട്രൽ ജമാഅത്തിലെ ആളുകളോട്, ഇവിടുന്ന് ഒരു അഭയാർത്ഥികൾ മറ്റു സംസ്ഥാനത്ത് നിന്ന്, കർണാടകയിൽ നിന്ന് അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്ന് യു പിയിൽ നിന്ന് വന്നു സങ്കല്പിച്ചോ, വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ അതൊക്കെ ഉണ്ടായേക്കാൾ ഉള്ള കാക്കട്ടെ, ഇങ്ങനെ ഉണ്ടെന്ന് സങ്കല്പിക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒന്നുമില്ലാതെ വെറും അണിഞ്ഞ വസ്ത്രവുമായി വന്ന നമ്മുടെ സഹോദരന്മാർക്ക് നിങ്ങളെ പകുതി കൊടുക്കണമെന്ന് പറഞ്ഞാല് 10,000 ഉള്ളവന് 5,000 കൊടുക്കാൻ പ്രയാസം ഉണ്ടാവില്ല, അത് ചിലപ്പോ കൊടുത്തേക്കാം. ലക്ഷങ്ങളും കോടികളും ഉള്ള ആളുകൾക്ക് കൊടുക്കാൻ കഴിയും, അവരത് കേട്ടില്ല എന്ന് നടിക്കും, അല്ലെങ്കിൽ ഒന്ന് നോമ്പല്ലേ, എവിടെ കഫം കുടുങ്ങി എന്നുള്ള രീതിയിൽ ഒരു വലി വലിച്ചിട്ട് തുപ്പാൻ പോയിട്ടാണ് ഇറങ്ങിപ്പോവും. കൊടുക്കാൻ കഴിയൂലത്, പറ്റുമോ? ഓരോരുത്തരെയും മക്കയിൽ നിന്ന് വന്ന ഫക്കീറന്മാർ മദീനക്കാരായ സ്വഹാബത്തിന് ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുക്കുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, മദീനക്കാരനാ, അൻസാരിയ, സഅദിന് കിട്ടിയത് മക്കയിൽ നിന്ന് വന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെയാണ് പുണ്യനബി കൊടുത്തത്. ഒരു മദീനക്കാരനെ വിളിച്ചിട്ട് ഒരു മക്കക്കാരനെ കൊടുക്കും, ഒരു അൻസാരിനെ വിളിച്ചിട്ട് ഒരു മുഹാജിറിനെ ഏൽപ്പിച്ചു കൊടുക്കും. സഅദ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത് ആരെ? ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് ജീവിതകാലത്ത് അള്ളാഹുവിന്റെ റസൂൽ മുറിച്ചു കൊടുത്ത സഹാബിയാണ് ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു കൊടുത്തത്. അബ്ദുറഹ്മാന്റെ കൈ പിടിച്ച് സഅദ് റളിയല്ലാഹു അൻഹു ആ സഭയിൽ നിന്ന് മാറി അകലേക്ക് കൊണ്ടുപോയി നിർത്തി മുഖത്ത് നോക്കിയിട്ട് ഒരു വർത്തമാനം പറയുന്നുണ്ട്, നീ ഭാഗ്യവാനാണ് അബ്ദുറഹ്മാനെ. എന്തുകൊണ്ട്? അന അക്സറുൽ അൻസാരി മാലാ, ഈ മദീനക്കാരായ ആളുകൾക്കിടയിൽ ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാണ്, എന്നെ പോലെ സ്വത്തുള്ള ഒരാളും ഈ മദീനയിൽ ഇല്ല. അത്രയും വലിയ ധനത്തിന്റെ ഉടമയാക്കിയിട്ടുണ്ട് അല്ലാഹു എന്നെ, അതുകൊണ്ട് നിങ്ങൾക്കും സന്തോഷിക്കാം, എന്റെ പകുതിയാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. കൂട്ടിക്കൊണ്ടുപോയി. വരുമാനമുള്ള മുന്തിരിവള്ളികളുള്ള തോട്ടങ്ങൾ, ഈത്തപ്പനത്തോട്ടങ്ങൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ നേർ പകുതി താങ്കൾക്ക് എവിടെ നിന്ന് വേണം അവിടുന്ന് തരാൻ. പകുതി കൊടുക്കാൻ എളുപ്പ, മക്കളെ സ്വത്ത് വിഹിതിക്കുമ്പോ പരാതി വരുന്നുണ്ട്, മകൾക്ക് കൊടുത്തത് വണ്ടി കയറാൻ സൗകര്യമില്ലാത്തടുത്ത് ഒരേക്കറ ആങ്ങളെ വാങ്ങിയതോ പരേതന്റെ മകൻ എടുത്തതോ ഹൈവേ വക്കീല് ഒരേക്കറ, നിനക്ക് അള്ള പറഞ്ഞത് എന്റെ പകുതി നിനക്കുന്നാ, നിനക്കൊരേക്കറ എനിക്കൊരേക്കറ, പക്ഷെ അവളെ ഏക്കറക്ക് ഒരു സെന്റിന്റെ വില ഇട്ടൂല. ഇങ്ങനത്തെ തട്ടിപ്പൊക്കെ നടത്തുന്നുണ്ട്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുപോയി സഅദ് പറഞ്ഞു, ഈ തോട്ടത്തിന്റെ ഏതു ഭാഗമാണ് പകുതി വേണ്ടതെങ്കിൽ അളന്നെടുത്തുകൊള്ളുക. ഇതും പറഞ്ഞ് തിരിച്ചു പോരുമ്പോഴാണ് ഓർമ്മ വന്നത്, അള്ളാഹുവിന്റെ റസൂൽ പകുതി കൊടുക്കാനാണല്ലോ പറഞ്ഞത്, എനിക്കുള്ളതൊക്കെ ഞാൻ പകുതിയാക്കിയിട്ടില്ല, എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്, ഇദ്ദേഹം ഇവിടെ ഒറ്റക്ക് താമസിക്കണ്ടല്ലോ, മദീനയിൽ നിന്നൊരു പെണ്ണും കൂടി ആയിക്കോട്ടെ. തിരിച്ചു ചെന്ന് അബ്ദുറഹ്മാന്റെ കൈ പിടിച്ചുകൊണ്ട് സഅദ് പറയുന്നുണ്ട്, ഇബ്നു ഔഫ്, അള്ളാഹുവിന്റെ റസൂൽ എന്റെ സ്വത്തിന്റെയും എന്റെ വിഭവങ്ങളുടെയും പകുതി തരാൻ പറഞ്ഞപ്പോ ഞാൻ ഭൂമി മാത്രം വളർന്നു തരാൻ തയ്യാറായി. ഇന്നലി സൗജത്തൈൻ, എനിക്ക് രണ്ട് ഇണകളുണ്ട്, രണ്ട് ഭാര്യമാരുണ്ട്, അതുകൊണ്ട് ആ രണ്ട് ഭാര്യമാരിൽ ഇഖ്തർ അജ്മലഹുമ, ഈ രണ്ട് ഭാര്യമാരെയും താങ്കൾ കാണുക. പെണ്ണ് കാണാൻ ഒരാളെ കണ്ട, രണ്ടാളെയും കണ്ടോ? എന്നിട്ട് നിങ്ങളുടെ കണ്ണിന് ഏറ്റവും സുന്ദരി എന്ന് തോന്നുന്നവളെ ഉതല്ലിഖുഹ, ഞാൻ തലാഖ് ചൊല്ലാം. വതതസവ്വജുഹ ബഅദ ഇൻദിലാ ഇദ്ദതിഹ, പറയപ്പെട്ട മൂന്ന് ആർത്തവ പീരീഡ് കഴിഞ്ഞിട്ട്, ഇദ്ദ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കാം. ഈ മനസ്സൊന്ന് നോക്ക്, ഇത് കേട്ട് നമ്മളാണെങ്കിൽ എന്താ പറയാ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, പെണ്ണും പിരിച്ചായേക്ക് അവിടെ നിന്നോട്ടെ, അള്ള ബർക്കത്ത് ചെയ്യട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ, എനിക്കതൊന്നും വേണ്ട, നിങ്ങൾ ഈ തന്ന ഭൂമിയൊക്കെ പാടെ, എനിക്കെന്തിനാ?
നിങ്ങൾ ആ ചന്ത എന്ന് കാണിച്ചോണ്ട, എനിക്ക് ബിസിനസ് കുറേശ്ശെ അറിയാം. അവരെ പ്രതികരണം അങ്ങനെയും. ഇങ്ങനെ ഒരു വിഭാഗം, സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ എല്ലാ മദീനക്കാരായ അൻസാറുകളും ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോ മക്കാരായ സഹാബാക്കൾക്ക് കൃഷി വശമില്ല, അവർ കച്ചവടക്കാരാ. സിറിയയിലേക്കും യമനിലേക്കും വിവിധ രാജ്യങ്ങളിലേക്കും കച്ചവട സംഘങ്ങളായി പോകുന്ന ബിസിനസ്സുകാരാണ് മക്കാർ. മദീനക്കാരങ്ങനെയല്ല, കച്ചവടത്തിന്റെ പുറമെ നല്ല കർഷകരാണ്. മക്കയിൽ നിന്ന് വന്ന സഹോദരന്മാർക്ക് ഭൂമി വിട്ടുകൊടുത്താല്, കൃഷി അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഭൂമി കിട്ടിയാൽ കുറുക്കൻ ആമ കിട്ടിയതുപോലെ എന്ന വിധത്തിൽ ആ ഭൂമി പാഴായി പോകുന്ന അവസ്ഥ വരുമല്ലോ. അള്ളാന്റെ റസൂലിന്റെ മുന്നില് മദീനക്കാരായ അൻസാരികൾ വന്ന് പറഞ്ഞു, റസൂലെ, ഞങ്ങളെ സഹോദരന്മാരിൽ പലർക്കും കൃഷി അറിയില്ല, അവർക്ക് കൃഷി വശമില്ല. അതുകൊണ്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞോട്ടെ തങ്ങളോട്, ഞങ്ങൾ തന്നെ വിത്തെറിയുകയും ഞങ്ങൾ തന്നെ കൃഷി ഇറക്കുകയും ചെയ്യുക. വിളവെടുപ്പ് നാള് വരുമ്പോ അതിന്റെ ഫലം പറിച്ചെടുക്കുമ്പോ അതിവിൽപ്പന നടത്തുമ്പോ നേർപകുതി അവരധ്വാനിക്കാതെ അവർ കൃഷിക്കിറങ്ങാതെ അവർ തിരിഞ്ഞു നോക്കാതെ ലാഭത്തിന്റെ കിട്ടുന്ന ധനത്തിന്റെ പകുതി കൊടുത്താ പോരെ റസൂലേ? അല്ലാന്റെ റസൂല് പറഞ്ഞു, മതി, തീർച്ചയായിട്ടും മതി. ആലോചിച്ചു നോക്കണം, അവരെ ഉത്ബുദ്ധരാക്കാൻ കൂടുതൽ വാഴലൊന്നും പറഞ്ഞിട്ടില്ല. ഒരായത്ത് അള്ളാഹുവിന്റെ റസൂല്, ഞാൻ എത്ര ആയത്ത് ഓതുന്നുണ്ട് ഇവിടെ, റസൂലുള്ള മദീനക്കാരോട് ഒരായത്ത്, ആ ആയത്ത് ഓതിന് ചെറിയൊരു വിശദീകരണം മതി. ഒരു സൂറത്തിന്റെ സൂറത്തുൽ ഹദീദിന്റെ 11-ാമത്തെ ആയത്ത്, മദീനക്കാരായ അൻസാരി സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയാണ്, ഓതാണ്, ഏതാണ് ആയത്ത്? മൻസല്ലദി യുഖ്രിദുല്ലാഹ ഖർലൻ ഹസന ഫയുളാഇഫഹു ലഹു വലഹു അജ്റുൻ കരീം. ഒരായത്ത്, അത് ചെറിയ ആയത്ത്. മൻസല്ലദി യുഖ്രിദുല്ലാഹ ഖർലൻ ഹസന, അല്ലാഹു ചോദിക്കൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ മെച്ചമായ കടം തരാൻ, അല്ലാഹുവിന് മെച്ചമായ കടം കൊടുക്കാൻ നിങ്ങളിൽ ആര് തയ്യാറുണ്ട്? പടച്ച തമ്പുരാൻ ഖുർആനിലൂടെ ചോദിക്കുന്നു ലോക മുസ്ലിമീങ്ങളോട്, അന്ന് തൊട്ട് ഇന്നോളം നാളെയുള്ള മുസ്ലിമീങ്ങളോടും അല്ലാഹു ചോദിക്കുന്നു, എന്ത്? മൻസല്ലദി യുഖ്രിദുല്ലാഹ ഖർലൻ ഹസന, ആരാണ് അല്ലാഹുവിന് മെച്ചമായ കടം കൊടുക്കാൻ തയ്യാറുള്ളവർ? അല്ലാഹുക്ക് കടം കൊടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? സാധാ കടല്ല, സാധാ കടൻ തന്നെ പുണ്യകർമ്മമാണ്. നമ്മൾക്കിടയിൽ കടമിടപാട് നടത്തുന്നത് തീർച്ചയായിട്ടും പുണ്യമാണ്. പുണ്യം ഒരു വേള സ്വതക്കയേക്കാൾ ദാനധർമ്മങ്ങളെക്കാൾ കടം കൊടുക്കുന്നതിന് കൂലി കിട്ടുന്ന. അള്ളാഹുവിന്റെ റസൂല് ഇസ്റാ മീറാജ് അനുഭവത്തിൽ, മീറാജ് യാത്രയിൽ സ്വർഗവും നരകവും അവിടുത്തെ രംഗങ്ങളും കണ്ട കൂട്ടത്തിൽ പുണ്യനബി പറയുന്നു, ഞാൻ സ്വർഗത്തിന്റെ ഗേറ്റിലേക്ക് നോക്കുമ്പോ മക്തൂബന്നല ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് വായിക്കുമ്പോ എന്താണെന്നറിയോ? അത് അസ്വദഖത്തു ബിയാശിരി അംസാലിഹ, ആരെങ്കിലും ദാനം ചെയ്താൽ മിനിമം അതിന് 10 ഇരട്ടി കൂലിയുണ്ട്. സ്വദഖക്ക് മിനിമം 10 ഇരട്ടി കൂലിയുണ്ട്. വൽ ഖർലു, ആരെങ്കിലും കടം കൊടുത്താൽ, സാമ്പത്തികമായി ഞെരിക്കമുള്ള സഹോദരന് കടം കൊടുത്ത് സഹായിച്ചാൽ, ബിസമാനിയത്താശറ, മിനിമം 18 കൂലിയുണ്ട്. സ്വർഗത്തിന്റെ വാതിൽക്കൽ എഴുതി വച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് മീറാജ് അനുഭവത്തിൽ കാണുന്നു. സഹയാത്രികനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു പുണ്യനബി, യാ ജബ്രായീൽ, ഞാൻ എന്താണ് ആ സ്വർഗവാതിലിൽ എഴുതി വെച്ചത് കാണുന്നത്? സ്വതക്കക്ക് 10 ഇരട്ടി കൂലി, കടം കൊടുക്കുമ്പോ 18 ഇരട്ടി കൂലി. ഇതെന്താ ഇങ്ങനെ? സ്വതക്കല്ലേ കൂടുതൽ കൂലിയിട്ടേണ്ടത് കടം കൊടുക്കുന്നതിനേക്കാൾ? കാരണം കടം കൊടുത്താൽ തിരിച്ചു മേടിക്കുന്നുണ്ടല്ലോ, ദാനം അങ്ങനെയല്ലല്ലോ. പിന്നെ എന്താണ് സ്വർഗവാതിലിൽ അല്ലാഹു ഇവ്വിധം എഴുതി വെച്ചിട്ടുള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു മറുപടി, യാ റസൂലേ, ദാനം കൈപ്പറ്റുന്നവൻ അത്യാവശ്യക്കാരനാകണമെന്നില്ല. പല ഭിക്ഷയാചിക്കുന്ന ഫുഖറാ മിസ്കീൻ എന്ന് നമ്മൾ ധരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ ആവശ്യവുമായി വരുന്ന പലരും മരണപ്പെട്ടവരുടെ വാണ്ടക്കെട്ടുകൾ പരതി നോക്കിയപ്പോ 500,000 രൂപ വരെ കിട്ടിയ, നമ്മൾ ഈ തെണ്ടികൾ എന്ന് പറയുന്ന ആളുകള്, 500,000 രൂപ വരെ അവരുടെ വാണ്ടക്കെട്ടിൽ നിന്ന് കിട്ടിയ സംഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പെണ്ണും പെരിച്ചായി കുടുംബം ഒന്നുമില്ല, ബാധ്യതയില്ല. ഈ കണ്ട കാശൊക്കെ വീണ്ടും അവർക്ക് സ്വതക്കയ്യുമ്പോ അവരത്യാവശ്യക്കാരല്ല.
ദാനം കൈപ്പറ്റുന്നവൻ 100% അത്യാവശ്യക്കാരനാകണമെന്നില്ല. എന്നാലോ കടം ചോദിക്കുന്നവനോ? കടം ചോദിക്കുന്നവനോ 100% അത്യാവശ്യക്കാരനാണ്. അതുകൊണ്ട് കടം കൊടുക്കുന്നത് തീർച്ചയായിട്ടും മർമ്മത്തിലാണ് കൊള്ളുന്നത്. അതിന് 18 ഇരട്ടിക്കൂലി അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് നബിയേ. അതാണ് ആ സ്വർഗവാതിലിൽ എഴുതി വെച്ചതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുക്കുക. അള്ളാഹ് ചോദിക്കുകയാണ്, കടം നല്ലതാണ് കടം കൊടുക്കല്. അള്ളാഹുവിന് കടം കൊടുക്കാൻ ആര് റെഡിയുണ്ട് എങ്കിൽ ഇരട്ടികളാക്കി അള്ളാഹു അത് തിരിച്ചു തരും. എവിടെ തിരിച്ചു തരും? ഇവിടെ തന്നെ തന്നേക്കാം, ഇവിടെ തന്നെ തന്നേക്കാം. അത് 10 മടങ്ങുകളാക്കി അള്ളാഹു ഇവിടെ തന്നെ തിരിച്ചു തന്നേക്കാം. പുറമേ വലഹു അജ്റുൻ കരീം, മാന്യമായ കൂലി വേറെയും പരലോകത്ത് കിട്ടും. ഈ ആയത്ത് മദീനക്കാരോട് ഓതിയിട്ട് നബി തങ്ങൾ വിശദീകരിച്ചപ്പോ സഭയിലുണ്ടായിരുന്ന അൻസ്വാരി സ്വഹാബി, അത്യാവശ്യം സ്വത്തുള്ള ധനവാനായ സ്വഹാബി അബുദ്ദഹ്ദാ അൽ അൻസ്വാരി എണീറ്റ് മുന്നിലേക്ക് പയ്യെ നടന്നു വന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അല്ലാഹു യുഖരിദുനാ യാ റസൂലല്ലാ, തങ്ങൾ ഈ ആയത്തോതി പറഞ്ഞത് എന്താ? അല്ല നമ്മളോട് കടം ചോദിക്കേ, അത് നേരാണോ? അല്ലാഹു യുഖരിദുനാ, അല്ലാഹു ഞങ്ങളോട് കടം ചോദിക്കുന്നുണ്ടോ നബിയേ? ഖാല നഅം, അല്ലാന്റെ റസൂല് പറഞ്ഞു, എന്റെ അഭിപ്രായമല്ല, അല്ലാഹു എന്നെ അറിയിച്ച സത്യം നിങ്ങളെ അറിയിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞപ്പോ അൻസ്വാരി സഹോദരൻ പറഞ്ഞു, മുദ്ദയദക്കയാ റസൂലല്ലാ, ആ കയ്യൊന്നിങ്ങോട്ട് നീട്ടു, ആ പവിത്രമായ കരമൊന്ന് നീട്ടിത്തരൂ. അല്ലാന്റെ റസൂല് നീട്ടിക്കൊടുത്തു. ആ കയ്യിൽ പിടിച്ചിട്ട് അബുദ്ദഹ്ദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി അഖറൽതു ലിറബ്ബി ഹാഇതി, എനിക്ക് വരുമാനം തരുന്ന ഏറ്റവും അധികം ലാഭം തരുന്ന എന്റെ തോട്ടം അല്ലാഹുവിന് ഞാൻ കടമായി തന്നിരിക്കുന്നു, നബിയെ ഏൽപ്പിച്ചിരിക്കുന്നു. ഫീഹി സിത്തുമി അത്തി നഖലത്തിൻ, 600 ഈത്തപ്പനകളുണ്ട് ആ തോട്ടത്തിൽ. മാത്രമല്ല വഫീഹി ബൈത്തുഹു, അബുദ്ദഹദാവും കുടുംബവും താമസിക്കുന്നത് ആ തോട്ടത്തിന്റെ മധ്യത്തിൽ പണിത വീട്ടിലാ, വീടും കിടക്കുന്നത് ആ തോട്ടത്തിലാ. വയസ്കുനു ഫീഹി ഇയാലുഹു, വീട് രണ്ടെണ്ണുണ്ടായാ മതി, ഇല്ല, ആ ഒരു വീട്ടിലാണ് ആ സ്വഹാബി വര്യന്റെ ഭാര്യയും മക്കളും താമസിക്കുന്നത്. ആ തോട്ടം മുഴുവനായി അള്ളാഹുവിന് കടം തന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ അവിടെ മേൽപോട്ടുവെക്കി ഇരിക്കല്ലേ ചെയ്യുന്നത്. ആ സഭയിൽ നിന്ന് ഇറങ്ങി ഓടി വീട്ടു പടിക്കൽ ചെന്ന് ഉമ്മുദ്ദഹദ എന്ന കെട്ടിയോളെ വിളിച്ചിട്ട് പറഞ്ഞു, ഫഖ്റുജീ മഔലാദിക്കി, പുള്ളേരും കൂട്ടി പുറത്തിറങ്ങിക്കോ, പെട്ടെന്ന് പുള്ളേരും കൂട്ടി പുറത്തിറങ്ങിക്കോ. എന്തുകൊണ്ട്? ഫഇന്നഹാ അഖറൽതുഹാ ലിറബ്ബി, ഈ പുരയിടവും ഈ വസ്തുവും ഞാൻ അല്ലാഹുക്ക് കടം കൊടുത്തിട്ടുണ്ട്. ഈ പ്രഖ്യാപനം കേട്ട അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, റുബ്ബ നഖലത്തിൻ മുദലാത്തിൻ റൂഖഹാ ദുർറുൻ വയാഖൂത്തുൻ ലിഅബിദ്ദഹദാഇ ഫിൽ ജന്ന, മുത്തും മാണിക്യവും വിളയുന്ന ഒരുപാട് ഈത്തപ്പനകളുള്ള സ്വർഗീയ തോട്ടം അബുദ്ദഹദാഇന് വേണ്ടി അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചത് ഞാൻ കാണുകയാണ്. നോക്കൂ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ അവരെ പോലെ മുഴുവൻ കൊടുക്കണ്ട, അതിന് പറ്റൂല, അതിനുള്ള റേഞ്ചിലല്ല നമ്മൾ. നമ്മൾ അവരെ പോലെ പകുതി കൊടുക്കണ്ട, അതും വേണ്ട, നമ്മൾ അത്രമാത്രം വളർന്നിട്ടില്ല. എന്നാൽ അവരൊക്കെ ഈ സ്വർഗപാത താണ്ടിക്കടന്നത് ഇവ്വിധത്തിലാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് വേഗതയിൽ പോകാൻ നമുക്കായില്ലെങ്കിലും കഷ്ടിച്ച് ഈ ചുരമൊന്ന് കടന്ന് കയറാൻ താണ്ടിക്കടക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2.5% നിർബന്ധമായിട്ടും, അതിനു പുറമെ അത്യാവശ്യക്കാർ നമ്മുടെ മുന്നിലെത്തുമ്പോ ആ 2.5% പുറമേയും നൽകാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചേ മതിയാകൂ. പാസ് മാർക്കിന് വേണ്ട ഒരു ക്വാളിറ്റിയാണിത്. പാസ് മാർക്കിന് എന്ത് വേണം? 2.5% സക്കാത്തായിട്ട് നിർബന്ധദാനായിട്ട് കൊടുക്കണം. അത് കൊടുത്ത് നിർത്താൻ പറ്റൂല. ഇതൊരു ട്രെയിനിങ് ആ, സക്കാത്ത് കൊടുപ്പിക്കൽ ട്രെയിനിങ് ആ. എന്തിന്? ആവശ്യക്കാരൻ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത് അതിന്റെ മേഖലകളിൽ ചിലവഴിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ, പരീക്ഷിക്കാൻ, ആ പരീക്ഷണത്തിലേക്ക് നമ്മളെ ഒന്ന് മാനസികമായി പരിവർത്തിപ്പിക്കാനുള്ള ട്രെയിനിങ് മാത്രമാണ് സക്കാത്ത്.
ട്രെയിനിങ് പീരീഡിൽ മാത്രം ഓക്കെ, വെളിയിൽ വന്ന സ്വഭാവം പഴയതായ പിന്നെ കാര്യമില്ലല്ലോ. അതുകൊണ്ട് 2.5% ഉറപ്പായിട്ടും കൊടുക്കുക, പിന്നെ ആവശ്യക്കാരൻ വന്നാ കൊടുക്കുക. നമ്മുടെ ജമാഅത്തിന്റെ സംവിധാനം മുൻ വർഷങ്ങളിൽ നിങ്ങൾക്കറിയാം, ഭവനരഹിതരായ ഒരുപാട് ആളുകൾക്ക് താമസ സൗകര്യം നാം സക്കാത്തുൽ മാലിന്റെ ഫണ്ടിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ഒരുക്കി കൊടുത്തതാ. അങ്ങനെ ബൃഹത്തായ ഒരു പ്രൊജക്ടിന് തുടക്കം കുറിച്ചത് നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന മർഹൂം ചാട്ടയിൽ ബഷീർക്ക, അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഒരു വഴി തുടരുകയാണ് നിലവിലുള്ള ജമാഅത്ത് കമ്മിറ്റിയും. ഒരുപാട് പദ്ധതികൾ നമ്മൾ ഈ വർഷവും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലവിൽ വീടുള്ള പല പാവങ്ങളും ബിസിനസ് പൊട്ടിത്തകർന്ന കാരണത്താൽ, മര്യാദക്കുള്ള കൂലിയും ജോലിയും ഇല്ലാത്ത കാരണത്താൽ, അല്ലെങ്കിൽ വീട്ടിലൊരു രോഗി കാരണം ഉള്ളതെല്ലാം വിറ്റ് ഉള്ളതെല്ലാം പണയപ്പെടുത്തി നിലവിലുള്ള വീടും ജപ്തി ഭീഷണിയിൽ അകപ്പെട്ട് ഈ വീട്ടിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങേണ്ടി വരുമെന്ന ഒരു ദുരവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ഫാമിലികൾ നമ്മുടെ ജമാഅത്തിലുണ്ട്. അവർക്ക് ആ ഭവനമൊന്ന് സംരക്ഷിച്ചു കൊടുക്കാനുള്ള ഒരു പ്രൊജക്ട്. അതുപോലെ ഒരു കിടപ്പാടം എന്നത് വെറും സ്വപ്നമായി മാത്രം കാണുന്ന ഒരുപാട് ഫക്കീറന്മാർ മിസ്കീനന്മാരുണ്ട്. അവർക്കൊരു 3 സെന്റ് അല്ലെങ്കിൽ ഒരു 3.5 സെന്റ് ഭൂമി മേടിച്ചു കൊടുത്താൽ ഗവൺമെന്റ് സംവിധാനത്തിൽ അവർക്ക് അവിടെ കുടിൽ കെട്ടാൻ സാധ്യമായേക്കാം. ഇങ്ങനെയുള്ള പദ്ധതികൾ ജമാഅത്ത് കമ്മിറ്റി ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ച് മുന്നിൽ പ്ലാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പരമാവധി ഈ മഹത്തായ സംരംഭത്തിലേക്ക് സക്കാത്തിന്റെ ഫണ്ട് എത്തിച്ചു തരണമെന്ന് സന്ദർഭോചിതമായി അറിയിക്കുന്നു. ഇത് ചെറിയ കാര്യമായിട്ട് നിങ്ങൾ തള്ളണ്ട, ഇത് ലാഭക്കച്ചവടം മാത്രമാണ്. ഇതിന്റെ ലാഭത്തിന്റെ കണക്ക് പറയുന്ന ആയത്തുകൾ ഓതിയാൽ എത്ര ഓതാണ്ടെന്നറിയ നിങ്ങൾക്ക്. സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായം തുറന്ന് അതിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തിൽ എത്തുമ്പോ പേജ് കണക്കിലാണ് അള്ളാഹു ഇതിന്റെ പ്രതിഫലം നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി ആയത്തുകൾ ഇറക്കിയിട്ടുള്ളത്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹു തന്ന ധനം അവന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക, ചിലവഴിക്കുക, ദാനം ചെയ്യുക എന്നാൽ അതിന്റെ ഉദാഹരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ കൊടുക്കുന്ന സക്കാത്തുകൾ, നിങ്ങൾ കൊടുക്കുന്ന സ്വദഖകൾ, ആ കൊടുക്കുന്ന സ്വദഖക്കൊരു ഉപമ പറയുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ, കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണി പോലെയാണ്. ഒരു ധാന്യമണി, നെല്ലാവട്ടെ ചോളമാകട്ടെ ഗോതമ്പാകട്ടെ, ഒരു ധാന്യമണി പോലെയാണ്. ആ ധാന്യമണി ഭൂമിയിൽ വിത്തായിട്ടിറക്കുന്നു. കമസലി ഹബ്ബത്തിൻ അംബത്തത് സബ്അ സനാബിൽ, ആ ഒറ്റ ധാന്യമണി വിത്തായി ഭൂമിയിൽ ഇറക്കുമ്പോ അത് മുളച്ചു പൊങ്ങുന്നു. മുളച്ചു പൊങ്ങിയിട്ട് 7 കതിർകുലകൾ അത് പൊട്ടിവിടരുന്നു. ആ ഒറ്റ ധാന്യമണി മുളച്ചു പൊങ്ങിയിട്ട് 7 കതിർകുലകൾ ഉണ്ടാകുന്നു. ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ, ഓരോ കതിർകുലകളിലും 100 വീതം ധാന്യമണികൾ ഉണ്ടാകുന്നു. അപ്പൊ ഒരു ധാന്യമണി ഭൂമിയിൽ വിത്തായിട്ടിടുമ്പോ അത് മുളച്ചു പൊങ്ങിയിട്ട് 7 കതിർകുലകൾ വിരിഞ്ഞു വന്നിട്ട് ഓരോ കതിർകുലകളിലും 100 വീതം ധാന്യമണികൾ. അപ്പൊ ഒന്ന് എത്രണ്ണായി? 700 എണ്ണം. ഒന്നിന് 700 ഇരട്ടി പ്രതിഫലം തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഈ ഉദാഹരണത്തിലൂടെ പറയാ. വല്ലാഹു യുളാഇഫു ലിമൻ യശാ, 700 അല്ലട്ടോ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവിടെ നിന്നും 10 മടങ്ങുകൾ ഒരുപാട് ഒരുപാട് ഇരട്ടികൾ അല്ലാഹു കൊടുക്കും. എങ്ങനെയാ അല്ലാഹു കൊടുക്കുക? മറുപടി, വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹുവിന്റെ ഖജനാവ് നമ്മളെ പോലെ എണ്ണാനും അതുപോലെ എണ്ണി എടുക്കുമ്പോ കുറയാനുള്ള ഖജനാവല്ല, വാസിഉൻ, പ്രവിശാലമായ സൗകര്യമുള്ളവനാണ്. അലീമുന്നവൻ സർവജ്ഞനുമാണ്. അങ്ങനത്തെ അല്ലാഹു കൊടുക്കുന്നു. തുടർന്ന് അടുത്ത ആയത്തില് അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ ثم لا يتبعون ما أنفقوا منا ولا أذى
ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ അല്ലാഹു തന്ന ധനം അവന്റെ മാർഗത്തിൽ കൊടുക്കുന്നവർ കൊടുത്താ മാത്രം പോരാ ചുരത്തിൽ നിന്ന് കൊക്കയിൽ വീഴുന്ന കാര്യമാണ് അല്ല ഇനി പറയുന്നത് ഏത് സ്വർഗത്തിലേക്കുള്ള ചുരം കയറി യാത്ര തുടർന്ന് ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ നേരത്തെ അതാ വീഴുന്നു കൊക്കയിലേക്ക് കൊക്കയിലേക്ക് വീണ് അവിടെ നരകമാണുള്ളത് അല്ലാഹു കാക്കട്ടെ അതിനെക്കുറിച്ചുള്ള ജാഗ്രതയാണ് ഈ ആയത്തിൽ പറയുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവർ കൊടുത്താൽ മാത്രം പോരാ സുമ്മലാ യുത്ബിഉന മാ അൻഫഖു മന്നൻ വലാ അദാ കൊടുത്തതിന്റെ പിറകെ മന്നും അതയും പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ കൊടുത്തു ചുരം യാത്ര പോയി ഇടക്ക് അശ്രദ്ധയാൽ മന്നും അതയും സംഭവിക്കരുത് സംഭവിക്കാതെ പിടിച്ചു നിന്നാൽ ലഹും അജ്റുഹും മിൻദ റബ്ബിഹിം അവർക്കുള്ള കൂലി അവരുടെ നാഥന്റെ പക്കൽ ഉറപ്പ് വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അവർക്ക് പിന്നെ പേടിയോ ടെൻഷനൊന്നും ഉണ്ടാവൂല അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ലിസ്റ്റിലേക്ക് അള്ളാഹു അവരെ ഉയർത്തിയിട്ടുണ്ടാകും ആരെ അള്ളാഹ് ഏൽപ്പിച്ച പണം അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിച്ചിട്ട് മന്നും അതയും പ്രയോഗിക്കാതെ പിടിച്ചു നിന്ന ആളുകൾ എന്താ ഈ മന്നും അതയും എല്ലാരും പഠിച്ചോളൂ നിങ്ങളൊക്കെ ദാനം ചെയ്യുന്നവരാ ഉദാരമതികളാണ് പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവരാണ് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് എമ്പാടും വാരിക്കോരി കൊടുക്കുന്നവരാണ് അത് അല്ലാഹു സ്വീകരിക്കാൻ അത് തകർന്നു പോകാതിരിക്കാൻ അല്ലാഹു പറഞ്ഞ നിർബന്ധ ഡിമാൻഡ് മന്ന് അതാ നിങ്ങൾ പ്രയോഗിക്കരുത് എന്താ ഈ മന്ന് മന്ന് എന്ന് പറഞ്ഞാൽ കൊടുത്തത് കൊട്ടിപ്പാടി നടക്കുക ഇന്നിപ്പോ കൊട്ടിപ്പാടി നടക്കൊന്നും വേണ്ട പറഞ്ഞു നടക്കൊന്നും വേണ്ട ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എഴുതിയിട്ട് ഞാൻ എന്ന മഹാൻ ഇത്ര ലക്ഷം കൊടുത്തിട്ടുണ്ട് ഞാൻ എന്ന മഹാൻ ഇത്ര ലക്ഷമാണ് ഈ വർഷത്തെ സക്കാത്ത് കൊടുത്തത് ഞാൻ എന്ന മഹാൻ ദീനിനും പള്ളിക്കും മദ്രസക്കൊക്കെ ഇത്ര ഇത്ര കൊടുത്തവനാണെന്ന് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ എഴുതുകയോ എഴുതിക്കുകയോ ചെയ്താൽ അത് മന്നാണെന്ന് ഖാലല്ലാഹു അസ്വജൽ എന്റെ വക പറയല്ലോ അങ്ങനെ ആരും ധരിക്കണ്ട ഇത് മൊയ്തേർ കുറച്ച് ഊതി ഊർപ്പിച്ച് പറയുന്നുണ്ടോ അല്ലല്ലല്ല നേരെ വാക്കിന്റെ അർത്ഥം ഇത് വ്യാഖ്യാനത്തിലേക്ക് കയറണ്ട അല്ലാഹു സ്പഷ്ടമായി കൃത്യമായി പറഞ്ഞ വാക്ക് സുമ്മലാ യുത്ബിഉന മാ അൻഫഖു അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചതിന്റെ പിറകെ മന്ന് പ്രയോഗിക്കുക മന്നെന്ന് പറഞ്ഞാൽ ചെയ്തത് വിളിച്ചു പറയുക ചെയ്തത് പരസ്യപ്പെടുത്തുക വലാ അദാ വാങ്ങിച്ച ആളുകൾക്ക് ശല്യം ചെയ്യുക അതാണ് അദാ കൊടുത്തവനെ ശല്യം ചെയ്യ അതെങ്ങനെ ശല്യം ചെയ്യ ഒരു ഉദാരം എന്റെ ഔദാര്യം പറ്റിയവനല്ലേ എന്ന വിധത്തിൽ നോക്കുക അല്ലെങ്കിൽ അവനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുക സക്കാത്ത് ഒരു 25,000 കൊടുത്ത് എന്നിട്ട് പിന്നെ അവനെ മിസ്യൂസ് ചെയ്യ എന്റെ വണ്ടി ഉണ്ടാ വർക്ക്ഷോപ്പിൽ എടുത്തുവിടുന്നേ അല്ലെങ്കിൽ അങ്ങാടി പോകാണ്ട് 50,000 ചക്കാത്ത് വാങ്ങിയേക്കണതല്ലേ ഹെൽപ്പ് ചെയ്യ് അത് പറയൂല ചക്കാത്ത് വാങ്ങിയതാണെന്നും പറയൊന്നുമില്ല ആ മനുഷ്യനെ ദുരുപയോഗം ചെയ്യുക അല്ലെങ്കിൽ സമൂഹത്തിൽ ഇകഴ്ത്തി പ്രയാസപ്പെടുത്തുക സക്കാത്ത് കൊടുക്കുകയാണ് വെള്ളിയാഴ്ച പള്ളിന്ന് ചുമയിൽ മമ്മതേ മമ്മൂഞ്ഞെ ഇടുക എന്നിട്ട് ആ ബെൽറ്റൊക്കെ ഒന്ന് തുറ ബെൽറ്റ് ഇല്ലല്ലേ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അപ്പൊ ആ ആകെ നാണം കെട്ട് നാലാളെ ഇടയിന്ന് ആകെ നാണം കെട്ടുപോയി ഈ ഔദാര്യം പറ്റിയാണല്ലോ ഇത് അവേ ഉപദ്രവിക്കലാണ് അങ്ങനെ അവനെ ഉപയോഗപ്പെടുത്തുന്ന ഏതൊക്കെ രീതിയിലാണോ അതൊക്കെ പെടും മഹാന്മാരായ സ്വഹാബത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു മഹദി ആയിഷത്ത് സിദ്ദീഖ മഹദി ഉമ്മു സലമ ബീവി ഇവരൊക്കെ ദാനം ചെയ്താൽ ആയിഷ ബീവിയൊക്കെ വീട്ടിലുള്ള പരിചാരകന്റെ കയ്യിൽ ഫണ്ട് കൊടുക്കും സ്വർണം ആ ഫക്കീറിന് കൊണ്ടുപോയി കൊടുക്ക് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോരാൻ പാടില്ല കൊടുത്തിട്ട് ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം അവര് ആയിഷ ബീവി ഏൽപ്പിക്കുക ദുആ ചെയ്താൽ ആ വിവരം ഇവിടെ വന്ന് പറയണം എന്തിന് ഈ ഫക്കീറിന് ആയിഷ ബീവി ഏൽപ്പിച്ച സ്വർണം കയ്യിൽ കൊടുത്തിട്ട് അവർ മാറി നിന്ന് നോക്കും അല്ലാഹുവേ ഈ സഹായം തന്ന ഉമ്മുൽ മുഅ്മിനീൻ മഹദി ആയിഷയുടെ പാപം പൊറുക്കണേ എന്നെങ്ങാനും ആ സക്കാത്ത് സ്വീകരിച്ച ദാനം സ്വീകരിച്ച ഫക്കീർ ദുആ ചെയ്താൽ ഇവര് വന്നിട്ട് പറഞ്ഞു കൊടുക്കും ആയിഷ ബീവിക്ക് ദുആ ചെയ്തിട്ടുണ്ട് അപ്പൊ തന്നെ
പടച്ചവനെ, ആ ഫക്കീറിനെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ, ആ ഫക്കീറിന്റെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ, ആ ഫക്കീറിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ആ ഫക്കീറിന് നീ ദുന്യാവിൽ നീ ഫക്കീറാക്കി വെക്കരുതേ. നീണ്ട ദുആ, എന്തിനറിയോ, ഈ സ്വതക്ക കൊടുത്തിട്ട് പകരം ദുആ ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ കൂലി പോകണ്ടെന്ന് പേടിച്ചിട്ട്. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ 5 രൂപ കൊടുത്ത 10 ആളോട് കേൾക്കാൻ പറയണ പണിയല്ലടോ. എന്താ മനസ്സിലാക്കിയത്? ഒരു പകരവും പ്രതീക്ഷിക്കാതെ സ്വതക്ക. ഇത് സായിലിന്റെ ദരിദ്രന്റെ കയ്യിലെത്തും മുമ്പ് അള്ളാഹുവിന്റെ കൈകളിൽ ആ സ്വതക്ക എത്തുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊരു സാധുവിന് 10 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സാധുവിന്റെ കൈകളിൽ ആ 10 രൂപ ടച്ച് ചെയ്യും മുമ്പ് അള്ളാഹുവിന്റെ കരങ്ങളിൽ അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ദുആ ചെയ്യണട്ടോ എന്ന് പോലും പറയാൻ ആര് പഠിച്ചു? മഹാന്മാരായ സ്വഹാബത്ത് പഠിച്ചു. സക്കാത്തിന്റെ ഫണ്ട് കൊടുത്തിട്ട് ദുആ ചെയ്യട്ടോ, അത് പ്രത്യുപകാരാണ്, അതൊരു നിലക്ക് കഷ്ടപ്പെടുത്തലുമാണ്. ദ്വാരക്കണ്ട ഒരു ഡ്യൂട്ടി ആ പാവത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? മരിച്ചുപോയ മർഹൂം സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ഞാൻ ഓർക്കുകയാണ്, പാണക്കാട് കുടുംബത്തിലെ ധീരനായ ഒരു തങ്ങളായിരുന്നു ഉമർ അലി ശിഹാബ് തങ്ങൾ. ആ മഹാനുഭാവന്റെ ഖബർ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെലവിന് പോകുന്ന മൊയ്ലേരുട്ടി ഉണ്ടായിരുന്നു, എന്റെ നാട്ടുകാരൻ. പാണക്കാട് പള്ളിയിൽ ഓതുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു മുത്താഴിമ, എന്റെ അയൽവാസി. ആ വീട്ടിൽ ചെന്നിട്ട് തങ്ങളുള്ള ദിവസം ഒരുക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഏമ്പക്കം വിട്ട കൂട്ടത്തിൽ അൽ ഫാത്തിഹ എന്ന് വിളിച്ചു ദ്വാരക്കാൻ. തങ്ങൾ പറഞ്ഞു, മോനെ വേണ്ട, ദുആ കൂടുതലായിട്ടല്ല, ഇപ്പൊ ആ വിശപ്പൊക്കെ മാറി വയറ് നിറഞ്ഞതിന്റെ മേലെ മോനെ കൊണ്ടൊരു ദുആ ചെയ്യിപ്പിക്കുന്ന പണിയെടുക്കാൻ തങ്ങൾ ഉദ്ദേശിക്കണില്ല, മോൻ പൊക്കോ, സലാമു അലൈക്കും. ആലോചിച്ചോക്ക്, തങ്ങൾ ചെയ്തതാണത്. എന്താണ് തങ്ങൾ ചെയ്തു? തങ്ങൾ ദീന പഠിച്ചു. ഈ കാട്ടിക്കൂട്ടുന്ന ദീനല്ല, ഇസ്ലാമിന്റെ മർമ്മം അവർ തൊട്ടറിഞ്ഞു. ആയിഷ ബീവി ഏതൊരു പാവത്തിന് സ്വതക്ക കൊടുത്തു വിടുമ്പോഴും പകരമായി ഇങ്ങോട്ടൊരു ദുആ പോലും കിട്ടരുത്, കിട്ടുകയാണെങ്കിൽ പകരം അത് അങ്ങോട്ട് ഡബിൾ ആയിട്ട് കൊടുക്കണം. ആലോചിച്ച് നോക്കണം. അല്ലാഹ് പറഞ്ഞു, സുമ്മലാ യുതബിഊന മാ ഔഫഖു മന്നൻ വലാ അദാ, ചെയ്തത് പരസ്യപ്പെടുത്തുകയോ വാങ്ങിയവർക്ക് ശല്യമാവുകയോ ചെയ്യാത്ത വിധത്തിൽ ദാനം ചെയ്തവരുണ്ടെങ്കിൽ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്കുള്ള കൂലി ഉറപ്പാണ് അല്ലാഹുവിന്റെ അടുത്തുണ്ട്, തർക്കല്ല. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കാനോ ടെൻഷൻ അടിക്കാനോ പിന്നില്ല. അവരെ വിലായത്തിന്റെ റേഞ്ചിലേക്ക് അള്ളാഹു കൈപിടിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ടല്ല പറയുന്നത് നോക്ക്, ഈ സൂറത്തുൽ ബക്കറയുടെ 261, 262, 263, 264 എല്ലാരും വീട്ടിൽ പോയിട്ട് ആ പരിഭാഷ എടുത്തൊന്ന് വായിച്ചു നോക്കണം. മൊയ്തീർ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് കാണണല്ലോ. ആ അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? ഖൗലും മഅറൂഫും വമഗ്ഫിറ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ വല്ലാഹു ഗനിയ്യുൻ ഹലീം. എടോ, ഇങ്ങനെയൊക്കെ നിങ്ങൾ സദഖയിനേക്കാൾ നല്ലത് നിങ്ങൾ കൊടുക്കാതിരിക്കലാണ്. എങ്ങനെ? 10 ആളോട് കുട്ടിപ്പാടി അത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച് FB അത് പോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കണ സ്വതക്കയേക്കാൾ നല്ലത് അത് കൊടുക്കാതിരിക്കലാണ് എങ്ങനെ നല്ലത്? ആര് ആര് അല്ല പറയാൻ. ഖൗലും മഅറൂഫും വമഗ്ഫിറ, മാന്യമായ വാക്ക് കൊടുക്കൂല, കൊടുക്കൂല, പക്ഷെ മാന്യമായ വാക്ക് വമഗ്ഫിറ, വിട്ടുവീഴ്ച മനോഭാവം, അത് ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ, കുട്ടിപ്പാടി നൽകുന്ന സ്വതക്കയേക്കാൾ വാങ്ങിയവന് ശല്യമാകുന്ന ദാനത്തേക്കാൾ നല്ലത് നിങ്ങൾ കൊടുക്കണ്ട. നല്ല വാക്ക് പറഞ്ഞിട്ട് കയ്യും തട്ടിയിട്ട് വീട്ടിലേക്ക് പോക്കോളൂ. വല്ലാഹു വനിയുൻ ഹലീം, അല്ലാഹു ആണ് ഏറ്റവും വലിയ മുതലാളി. നിങ്ങളെ സ്വത്ത് കണ്ടിട്ടൊന്നല്ല ഞാൻ ഈ ഫക്കീറിനെ പഠിച്ചിട്ടുള്ളത്, ഈ ഫക്കീറിനെ സംരക്ഷിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടല്ല, ആ സാധുവിനെ ഞാൻ പരീക്ഷിക്കാണ്, ആ സാധുവിന് സ്വർഗത്തിൽ പെട്ടെന്ന് കയറ്റിവിടാൻ പരീക്ഷിക്കാണ്. അതുകൊണ്ട് നിങ്ങളെ നക്കാപ്പീച്ച നോക്കിയിട്ടൊന്നും അല്ലടോ. വല്ലാഹു ഗനിയുൻ, അല്ലാഹാണ് ഏറ്റവും വലിയ മുതലാളി, ഹലീം, അവൻ ക്ഷമാശീലനുമാൺ. നിങ്ങൾ ഈ സ്വഭാവമൊക്കെ കാണുമ്പോ അപ്പ അടിക്കണം തലക്ക്, പക്ഷെ അല്ലാഹ് അടിക്കൂല, അല്ലാഹ് ഹലീമാൻ, അല്ലാഹ് സഹനശക്തി കൂടിയവനാ.
എത്രയൊക്കെ പറഞ്ഞിട്ടും അള്ളാഹ്ക്ക് മതിയാകാത്തത് കൊണ്ട് അടുത്തൊരായത്തും കൂടി ആ 264-ാമത്തായത്ത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. അള്ളാഹുവിലും പരലോക ജീവിതത്തിലും വിശ്വാസമുള്ള മുഅ്മിനീങ്ങളെ, മര്യാദ കലവൾ വീണ്ടും പറഞ്ഞു തരാം, ലാ തുബ്തിലു സദഖാതികും, നിങ്ങളുടെ ദാനധർമ്മങ്ങൾ നിങ്ങൾ തകർത്ത് കളയരുതേ. ലാ തുബ്തിലു സദഖാതികും, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ തകർത്ത് കളയരുതേ. എങ്ങനെ? ബിൽ മന്നി വൽ അദാ, കൊടുത്തത് വിളിച്ചു പറഞ്ഞുകൊണ്ടും വാങ്ങിച്ചവരെ ശല്യം ചെയ്തുകൊണ്ടും നിങ്ങൾ തകർത്ത് കളയരുതേ. കല്ലദീയും ഫിഖു മാലഹു റിആ അന്നാസ്, നിങ്ങൾ ഒരു വിഭാഗത്തെ പോലെയാകരുത്. ആ വിഭാഗാരാ ദാനം ചെയ്യും, പാപങ്ങളെ സഹായിക്കും. എന്തിന്? റിആ അന്നാസ്, ജനങ്ങൾ കാണാൻ വേണ്ടി, പരസ്യപ്പെടാൻ വേണ്ടി, ഉദാരമതിയാണെന്ന പ്രശംസ കിട്ടാൻ വേണ്ടി. റിആ അന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ദാനം ചെയ്യുന്ന ഗ്രൂപ്പിനെ പോലെ നിങ്ങളാകരുത്. വലാ യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോക ജീവിതത്തിലും വിശ്വാസമില്ലാത്ത കൂട്ടരാണവര്. ആര്? ജനങ്ങൾ കാണാൻ വേണ്ടി ദാനം ചെയ്യുന്നവർ, ദാനം ചെയ്തിട്ട് പബ്ലിസിറ്റി കൊടുക്കുന്നവർ, അല്ലാഹുവിലും പരലോക ജീവിതത്തിലും വിശ്വാസമില്ലാത്തവരാണവർ. ഉറപ്പല്ലേ? കാരണം വിശ്വാസമുള്ളവരത് മറച്ചുവെക്കും. കാരണം അവർക്ക് കൂലിട്ടെന്താ? അവിടെയാണ് പരസ്യപ്പെടുത്തുന്നവർക്കോ അവിടെ ഒന്നും വിശ്വാസമല്ല. ഇവിടെ എന്തെങ്കിലും നടക്കട്ടെ, ഇവിടെ നമ്മൾ ആളാകട്ടെ, കൃത്യമായിട്ട് എന്താ പറയാ? വലാ യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്ത, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾ കാണാൻ വേണ്ടി മാത്രം ദാനം ചെയ്യുന്ന ആളുകളെ പോലെ അഥവാ മുനാഫിക്കുകളെ പോലെ നിങ്ങളാകരുതേ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ എടുത്തു പറഞ്ഞും പരസ്യപ്പെടുത്തും തകർത്ത് കളയരുത് നിങ്ങളുടെ ദാനധർമ്മങ്ങൾ. എന്നിട്ടല്ല പറയാണ്, ഫമസലുഹു കമസലി സഫ്വാൻ അലൈഹി തുറാബ് ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദാ, ഇങ്ങനെ ദാനം ചെയ്യുന്ന കൂട്ടരുടെ ഉദാഹരണം എന്താണെന്നറിയോ? എങ്ങനെ? ആളുകളെ കാണിക്കാൻ വേണ്ടി, പേരിനും പെരുമയ്ക്കും വേണ്ടി ദാനം ചെയ്യുന്ന ടീമിന് ഉദാഹരണം, കമസലി സഫ്വാനിൻ, ഒരു മിനുസമുള്ള പാറക്കുന്ന് പോലെ, നല്ല മിനുസമുള്ള പാറക്കുന്ന്. അലൈഹി തുറാബുൻ, ആ പാറയ്ക്ക് മീതെ കുറച്ച് മണ്ണുണ്ട്. മിനുസമുള്ള പാറയുടെ പ്രതലത്തിൽ കുറച്ച് മണ്ണുണ്ട്. ഫഅസാബഹു വാബിലുൻ, കോരിച്ചൊരിയുന്ന മഴ ഈ പാറപ്പുറത്ത് വർഷിച്ചപ്പോൾ ആ മണ്ണെല്ലാം അങ്ങ് ഒലിച്ചുപോയി. ഫതറകഹു സൽദാ, ആ പാറ വെറും മൊട്ടക്കുന്നായി മാറി. എന്ന് വെച്ചാൽ ഈ മഴ വർഷിച്ചപ്പോ പാറയുടെ മുകളിലുള്ള മണ്ണെല്ലാം പോയിട്ട് അത് ഒരു വെറും മൊട്ടക്കുന്നായി മാറിയതുപോലെ ഈ സ്വതക്ക ചെയ്യുന്ന ആള് ലക്ഷങ്ങളോ കോടികളോ ചിലപ്പോ കൊടുത്തേക്കാം, പകൽ അന്തിയോളം ചാരിത്യൊക്കെ നടത്തിയിട്ട് നടന്നതായേക്കാം. ഇത് പരസ്യപ്പെടുത്തുന്നത് പോലെ ഈ മൊട്ടക്കുന്നിൽ ശക്തമായ മഴ വർഷിച്ചാൽ സംഭവിക്കുന്നത് പോലെ ഇവരെ ഈ സ്വതക്കുകളൊക്കെ അങ്ങോട്ട് ഒലിച്ചു പോവുകയാണ്. എന്നിട്ട് അള്ളാഹു ഈ ആയത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നോടത്ത് പറയണൊരു വാക്കുണ്ട്, ബേജാറുണ്ടാക്കണ വാക്കാ, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, പച്ച കാഫിരീങ്ങൾക്ക് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. അള്ളാഹു കാക്കട്ടെ, പച്ച കാഫിരീങ്ങൾക്ക് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്ന പ്രശ്നമല്ല. എന്താണ് ആയത്തിനർത്ഥം? വല്ലാഹു, അള്ളാഹു, ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, നിഷേധികളായ കാഫിറുകൾക്ക് അള്ളാഹു സ്വർഗീയ വഴി കാണിച്ചു കൊടുക്കൂല. ആരാ ഈ കാഫിർ? ഇവിടെ പറഞ്ഞ കാഫിർ ആരാ? മുശ്രിക്കുകളാണോ? അമുസ്ലിമീങ്ങളായ സഹോദരന്മാരാണോ? അമ്പലങ്ങളിൽ പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ ആരാധന നടത്തുന്നവരാണോ?
കന്യാമറിയത്തിന്റെയും യേശുദേവന്റെയും മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരാണോ ഇവിടെ പറഞ്ഞ കാഫിർ? അല്ല. അല്ലാന്റെ പൊരുത്തത്തിന് പകരം, അല്ലെങ്കിൽ അല്ലാന്റെ പൊരുത്തത്തിനോടൊപ്പം ജനങ്ങളുടെ പ്രശംസയും കൊതിക്കുന്നവനെ കുറിച്ചാണ് ഇവിടെ പച്ച കാഫിർ എന്ന് പറഞ്ഞത്. നിന്റെ വക അടിച്ചുവിടല്ലോ, നിന്നോട് ആരും ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല, പെട്ടാൽ എനിക്ക് ഒരു ചുക്കൊട്ടില്ലേനു. എന്നെ ഏൽപ്പിച്ചത് ഖുർആൻ ഓതി പറയാനാ, അല്ലേ? അല്ലേ, ഖുർആൻ ഓതി പറയാനല്ലേ ഏൽപ്പിച്ചത്? ഞാനത് പറയണ്ടേ? ഏതോ വാറോല കിതാബിലെ കഥ പറയാനല്ല, അള്ളാന്റെ കിതാബിന്റെ മെസ്സേജ് തരാനാ. അതുകൊണ്ട് മന്ന് മന്ന് എന്ന് പറഞ്ഞ എന്താ? ഇതുപോലും പാടില്ല. ഏത്? ഞാൻ സമ്പന്നൻ, അവൻ പാവം, എന്റെ ഔദാര്യം അവൻ പറ്റിയിരിക്കുന്നു എന്ന തോന്നൽ മന്നിൽ പെടും. മുഅ്മിനാണെങ്കിൽ എന്താ തോന്നുക? അള്ളാഹുവേ, ഈ പാവത്തിനെ നീ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചു, എനിക്ക് സമ്പത്ത് തന്നും പരീക്ഷിച്ചു. ഈ സാധു എന്നെക്കാൾ 500 കൊല്ലം മുമ്പ് സ്വർഗത്തിൽ പോകുമെന്ന് എന്റെ റസൂല് പറഞ്ഞത് ഞാൻ വഴന്നിൽ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ അടുക്കൽ ഈ സാധി എന്നെക്കാൾ എത്രയോ മേലെയാണ്, ഞാൻ അവനെ ബഹുമാനിക്കാൻ ബാധ്യസ്ഥനാണ്. ആര്? സകാത്ത് കൊടുക്കുന്ന മുതലാളി. പരമദരിദ്രനോടുള്ള കൺസെപ്റ്റ് എങ്ങനെ? ഞാൻ അവനെ ബഹുമാനിക്കാൻ ബാധ്യസ്ഥനാ. എന്തുകൊണ്ട്? അവനെ അള്ളാഹു പരീക്ഷിച്ചു. എനിക്ക് തരാത്തൊരു പരീക്ഷ അവനെ പരീക്ഷിച്ചത്. എന്നിട്ട് അവൻ സബൂറോടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. എനിക്കും മുമ്പേ 500 കൊല്ലം മുമ്പ് ഫഖീറന്മാർ സ്വർഗത്തിൽ പോകുമെന്ന് റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ അടുക്കൽ റേഞ്ച് കൂടി. ഞാൻ കുറച്ച് ദുന്യാവിൽ റേഞ്ചുള്ള ആളായിരിക്കാം, ഞാൻ അവനെ ബഹുമാനിക്കണമെന്ന മൈൻഡാണ് സ്വതക്ക സ്വീകരിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്നതെന്ന് ദീനു പരിചയപ്പെടുത്തുന്നു. പകരം ദുആ പോലും കൊതിക്കരുത്. ഇത് ഞാൻ പറയല്ലോ, ഞാൻ പറഞ്ഞതാ, വെറുതെ പറഞ്ഞതാ. സ്വഹാബത്തിന്റെ കാഴ്ചപ്പാട്, ദുആ പോലും പകരം. നീ എങ്ങാനും തുരന്നാലോ, അങ്ങോട്ട് ഇരട്ടി തുരന്നിട്ട് പ്രത്യുപകാരം ചെയ്ത. കാരണം സ്വതക്കം ഹാലിസാകണം, കളങ്കരഹിതമാകണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സ്വർഗത്തിലേക്കുള്ള ചുരം ഇങ്ങനെ കയറിപ്പോകുമ്പോ കൊക്കയിൽ വിഘാതം നോക്കിക്കോ. കൊക്കയിൽ വീഴുന്നത് എങ്ങനെ? ബിൽ മന്നി വൽ അദാ, മന്ന് അദാ വഴി നരകത്തിലേക്ക് ഡിം വീണുപോകും. അള്ളാഹു കാക്കട്ടെ.